ചുവന്ന ബനിയനിട്ടിരിക്കുന്ന ആളാണ് പിശാച്. മാവ് കുഴക്കുന്നേ ഉള്ളോ? മണി 9 ആയല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ലേ? ആയല്ലോ, സാറിനെ കാണാതായപ്പോ ഞങ്ങൾ കൊണ്ടുവന്നുള്ളൂ. ഒന്ന് തിന്ന് അയ്യോ, ഇതെന്താ പച്ചമാവ് കഴിക്കുന്നേ? ആ, ഞങ്ങൾ ഇവന് ദിവസവും കൊടുക്കാറുള്ളത് പച്ചമാവ. ഈ മാവ് കഴിച്ചിട്ട് ഞാൻ കുറച്ച് തിളച്ച വെളിച്ചെണ്ണയും കൂടെ കുടിക്കും, അപ്പൊ അത് വയറ്റിൽ കിടന്ന് പൂഴിയായിക്കൊള്ളും. ഒറ്റയ്ക്കാണ്? എന്തിനാ ഈ തണുപ്പത്ത് പുറത്തിറങ്ങിയത്? നീ എങ്ങോട്ടാ മതിലാടി നോക്കാമെന്നാടി? ആരാ മനസ്സിലായില്ലോ. ആ കർത്താവ്, എന്റെ ഈശോയെ, അങ്ങ് ഉയർത്തെഴുന്നേറ്റ് പോയിട്ട് ഇപ്പഴേ വരണേ, എവിടെ കുരിശ്? ആ കർത്താവല്ലടോ ഞാൻ ഇവളുടെ ഭർത്താവ്, പേര് ചേകന്നൂർ, നീലകണ്ഠൻ കർത്താവ്. കണ്ടാലേ അവളുടെ അപ്പുപ്പൻ, സോറി മുത്തച്ഛനാണെന്നേ തോന്നുന്നു. മുത്തച്ഛന്റെ അപ്പനാണാ? ആണുങ്ങളുടെ മണം അടിച്ചപ്പോഴേക്കും നീ വേലിയാടി ഇല്ലടി മുതവി. നാട്ടിലുള്ള പൂവാലന്മാരുടെ മുഴുവൻ ശല്യം സഹിക്ക വയ്യാതെ ഉള്ളതൊക്കെ വിറ്റുപറക്കി തണുപ്പത്ത് വന്നപ്പോ ആരാടാ ഈ ജീവൻ? ഞാനാ. നീ വലിയ കൊമ്പത്ത ആളാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു, പക്ഷെ എനിക്ക് നീ വേറെ പുല്ല. എന്തെങ്കിലും പൂത്ത കാശുകളാ? പൂത്ത കാശ് ഉണ്ടെങ്കിൽ വെയിലിട്ട് വെച്ചോ. അയ്യോ അയ്യോ, എന്താ പറ്റി? സമാധാനമായി, വരണതിന് വിരോധമില്ല, പക്ഷെ ഒറ്റയ്ക്ക് വന്നാ മതി. കൂടെ ഈ ഉപ്പുചാക്ക് വേണ്ട. എസ്റ്റേറ്റ് നമുക്ക് തന്നെ കിട്ടും. എങ്ങനെ? ഞാൻ കണ്ടില്ലേ, അയാളിന്റെ അധികം നമ്മൾ ഉണ്ടാവില്ല. ഹായ് ജീവൻ, ഗുഡ് മോർണിംഗ്. ആ മോർണിംഗ്. ജീവൻ ദിവസം ഓടാറുണ്ടോ? ഇല്ല, ആഴ്ചയിൽ 7 ദിവസം. രാവിലെ നല്ല മൂടിലാണല്ലോ, നല്ല ജോക്സ് ഒക്കെ വരുന്നു. ജോഗ് ചെയ്യുമ്പോ ജോക്സ് പറയുന്ന എന്റെ സ്റ്റൈലാ. എന്താ ബ്രേക്ക് ഇട്ട് കളഞ്ഞത്? കാലു കൊടുത്ത് പോട്ടെ. അയ്യാ, പിന്നെ ഇത്രയും മതി. കണ്ടോ, എനിക്ക് ഒരു കപ്പ് കാപ്പി പോലും ജീവൻ ഓഫർ ചെയ്തില്ല. നോ പ്രോബ്ലം, ഞാൻ എടുത്തോളാം. നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ ഒരു ഫോർമാലിറ്റി? ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ, ജീവൻ എന്താ വിവാഹം കഴിക്കാത്തത്? കാലത്ത് പൗലോസ് ചേട്ടൻ ഉണ്ടാക്കി തരുന്ന ആഹാരം കഴിച്ചാ പിന്നെ വേറെ ഒന്നും കഴിക്കാൻ തോന്നില്ല. വീണ്ടും കോമഡി. സമ്മതിച്ചിരിക്കുന്നു, ഇതെങ്ങനെ പറ്റുന്നു? കോമഡി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മെഷീൻ വീട്ടിലുണ്ട്, അതിൽ നിന്ന് ഇങ്ങനെ അടിച്ച് അടിച്ച് അടിച്ചിറക്കണതാ. നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ? സത്യം പറഞ്ഞാ എനിക്ക് ഒരു പണിയുമില്ല. ഇവിടെ വന്ന ശേഷം ആകെ ബോറടിച്ചിരിക്കുക. ചേട്ടനാണെങ്കിൽ ഇവിടുത്തെ കൈമറ്റം പിടിക്കുന്നില്ല, വലുവുണ്ടേ. അതേടി, എന്നെ ഉറക്കി കിടത്തിയിട്ട് നീ വേലി ചാടി അല്ലേടി ഒരുമ്പട്ടോളെ. ഈ പ്രായത്തിന് നിന്നെ കെട്ടാനറിയാമെങ്കിൽ നിന്നെ കെട്ടിയിടാനും അറിയാടി. ഇങ്ങോട്ട് വാടി, നാണമില്ലടോ എനിക്ക്. കൂടെ ഓടാനും ശൃംഗരിക്കാനും മറ്റൊരുത്തന്റെ ഭാര്യ കിട്ടിയുള്ളൂ. ഒന്നുമില്ലെങ്കിൽ തന്നെ പോലെ ഞാൻ ഒരു ചെറുപ്പക്കാരനല്ലടോ. എന്റെ പൂത്ത പണമുണ്ട്, ആളെ വിട്ടിയാൽ നിന്നെ കൊല്ലിക്കും. കേക്കട്ടെ നാട്ടുകാർ പിന്നെ തെണ്ടിത്തരം. രണ്ടെണ്ണത്തിനും നാട്ടിക്ക് ഞാൻ ഇയാളെ വിളിച്ചോണ്ട് പോ. വെറുതെ തന്നെ കൈക്ക് പണി ഉണ്ടാക്കരുത്. കിളവനാണെന്നും ഞാൻ നോക്കൂല. ആരാടാ കിളവൻ? ആർക്കും ഞാൻ അവനെ, അവൻ എന്താ കരുതിയത്? മാറിക്കിടി, എന്നാ പിടി, അവനെ പോയി കൊല്ല്. എന്താ പോലെ ചേട്ടത്? പുള്ളി എന്തോ വിവരക്കേട് കാണിച്ചു വെച്ച്. ഇത് വിവരക്കേട് ഒന്നുമല്ല, ആ തെണ്ടിയെ ഞാൻ ഇന്ന് കൊല്ലു. ആരുടെ മുമ്പിൽ വെച്ചാണ് ഭർത്താവിനെ തെണ്ടി എന്ന് വിളിക്കുന്നത്? ഭർത്താവും കർത്താവും ഒന്നല്ല, ശത്രു. അവൻ ചെയ്ത പണി എന്താണെന്ന് നിനക്കറിയോ? എനിക്കറിയില്ല. വീട് നിറച്ച് പോലീസുകാർ, ആ തമ്പാനോട് തമ്പാൻ അവനെ പൊക്കി പിടിച്ച് കൊണ്ടുവന്നിരിക്കുക. ഒരു പെണ്ണ് ഇന്ന് കരയിലുണ്ട്. മാറി, ഇനി അവനെങ്ങനെ അവളെ ബലാത്സംഗം ചെയ്തത്? ചേട്ടൻ മണ്ടിക്കർ. ഞാൻ ആരെയും തട്ടിക്കൊണ്ടു പോയി. ഞാൻ കിമ്പളം വാങ്ങിക്കുന്ന കംപ്ലൈന്റ് ഉടുപ്പിച്ച എന്റെ ശത്രു, എന്റെ കുടുംബം പട്ടിണിയാണ്. എന്താ തെണ്ടാന്ന് വെച്ചാ അതിന് നീ സമ്മതിക്കണം. എന്താ തമ്മാരെ, എന്താ പ്രശ്നം? പ്രശ്നം ഗുരുതരമാണ്. ജാമ്യം കിട്ടാത്ത കേസാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ. സാറ് പറഞ്ഞു ശരിയാണോടാ? ഇവരുടെ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തു എന്നുള്ള സത്യം അത് പറ്റോ? മതി, ഇപ്പൊ ഒരു ഡസൺ ആയി. കാറിന്റെ ഓണടി അല്ലേ ഞാൻ കേട്ടത്? അത് ഞാനേടെ ചിഹ്നം വിളിയാവോ? വേണ്ട.
ഇവിടെ ഇങ്ങ ആരും കാണുന്നില്ലോ. ഒരു പ്രേതം ഞാൻ കണ്ടതാ, മുടി ഇങ്ങനെ അഴിച്ചിട്ട്. പ്രേതം എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട, വെറുതെ പാതിരാത്രി മനുഷ്യനെ മെനക്കെടുത്താൻ പോയി വല്ല കുരിശ് മരിച്ചു കിടന്ന് ഉറപ്പ് മാപ്പിളെ. എന്താണോ വെള്ളിയാഴ്ച? എന്നാ ഇവിടെ പണ്ട് താമസിച്ചിരുന്ന മാഗി മദാമയുടെ പ്രേത ചത്തിട്ട് 10-20 കൊല്ലായിട്ടും തള്ളയുടെ ചോരപ്പൊതി മാറിയില്ല. ഇവാ തോക്കിലുണ്ടിണ്ടാ. എനിക്ക് ആത്മഹത്യ ചെയ്യാനാ. നീ ഇവനും മരിച്ചിട്ട് പിന്നെ ഞാൻ എന്തിനാ ഒറ്റയ്ക്ക് ജീവിച്ചിരിക്കണേ? എവിടെയായിരുന്നു ഇത്രയും നേരം? മര്യാദയോട് കാണിക്കുന്നതിന് അതിരുണ്ട്. നോ മോർ ടോക്ക്, മോൻ ഉറങ്ങാൻ സമയമായി. ജീവ ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിക്ക്. നാളെ മുതൽ കുഞ്ഞിന്റെ ആയ നീയാ. ജീവ നാളെ കാണാം. വിധിയുണ്ടെങ്കിൽ അതാര് അമ്മ? ഏതമ്മ? ജീവട്ടായത് നേരെ എത്രയെന്ന കരുതിനെ? ഇത്ര നേരം ഞാൻ കാത്തിരുന്നു, ഇപ്പഴൊന്ന് മയങ്ങിയത്. അയ്യേ, എന്താ ഇത് കങ്കാരുവിനെ പോലെ? മോനെ ഇങ്ങനെ എടുക്കണേ? ഇതാ ശത്രു, ശത്രു ഉറങ്ങി. അയ്യോ, എന്താ ജീവേട്ടായത്? നമ്മുടെ ബെഡ്റൂമിലേക്ക് എന്തിനാ അവരെയൊക്കെ വിളിക്കണേ? എന്തോ നീ മിസ്സസ് ഹേമ ജീവൻ, സോറി മിസ്സസ് മാധുരി ജീവൻ, ജീവേട്ടന്റെ മധു. ജീവേട്ടന്റെ മധു? നീ എന്താ ഇതുവരെ പോവാ? അയ്യോ, ഇങ്ങനെ ഒച്ച വെക്കില്ല ജീവേട്ടാ. മോൻ എന്താ കരയണു? ഓ സോച്ചിന് ഉത്തരം പറയടി. ഈ ജീവേട്ടന് ഒന്നും അറിയില്ല. എന്റെ ഭർത്താവിന്റെ വീടല്ലേ എന്റെയും വീട്, ഞാൻ എങ്ങോട്ട് പോവാനാ? ഭർത്താവോ? അതെ. ചെകുത്താൻ കയറിയ വീട്, ചിരിക്കാത്ത വീട്, ചിലക്കാത്ത വീട്. പാട്ടുപാടി പാചകം ചെയ്ത ഭക്ഷണത്തിലൊക്കെ തുപ്പല് തീർക്കും. 10-12 വർഷമായിട്ട് പൗലോസ് പാട്ട് പാടി തന്നെയാണ് പാചകം ചെയ്യാറ്. അത് തന്നെയാണ് ഇവിടെ ഉള്ളൊരു ഭക്ഷിക്കാറ്. വേണമെങ്കിൽ ഞന്നിട്ട് നീ പൊക്കോ. അയ്യേ, കയ്യില് ഗ്ലൗസ് ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. കയ്യില് ഗ്ലൗസ് ഇടാൻ ഞാൻ മൃഗ ഡോക്ടറൊന്നും അല്ല. രാത്രി എന്താ ഇവിടെ പതിവ്? രാത്രി സാധാരണ ഇവിടെ ഉറങ്ങാറാ പതിവ്. അതല്ല ഇനി ഇപ്പൊ കഥകളിയോ കുച്ചിപ്പുടിയോ. രാത്രി കഴിക്കാൻ ഭക്ഷണം എന്താന്നാ ചോദിച്ചേ? ജീവന് കഞ്ഞി, അതുകൊണ്ട് ഞങ്ങളും കഞ്ഞി. നിങ്ങളൊക്കെ കഞ്ഞികളാന്ന് എനിക്കറിയാം. എനിക്ക് ചപ്പാത്തിയോ പൂരിയോ വേണം. തൽക്കാലം അതിനുള്ള സൗകര്യം ഒന്നും ഇവിടെ ഇല്ല. സൗകര്യം ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. മാവ് എവിടെ? മാവ് മുറ്റത്തുണ്ട്. ഓ, ഗോതമ്പ് മാവ് എവിടെ? ഗോതമ്പ് മാവ് ഇരിക്കുന്ന സ്ഥലത്ത് ഇരിപ്പുണ്ടാവും. നീ പോയി വേറെ പണി നോക്ക് പെണ്ണേ. ഓഹോ, എന്നാ പിന്നെ ഒന്ന് നോക്കിട്ട് എന്നെ കാര്യം. ഈ മരം കേറി പെണ്ണ് എവിടേക്ക് ഈ കയറണേ? ഇവിടെ ഇറങ്ങി. അതിൽ മാവ് ഇല്ലാന്ന് പറഞ്ഞില്ലേ? ഗോതമ്പ് മാവ് ഇല്ല. ഞാൻ കേക്കാട്ടാ. അയ്യോ, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഇത്രയും കാലായിട്ടും ഒരാളും എന്റെ ദേഹത്ത് ഒരു നുള്ളു പൂഴി നുള്ളിയിട്ടിട്ടില്ല. ഇന്നലെ കേറി വന്ന നീ എന്റെ ദേഹത്ത് ഗോതമ്പ് പൊടി കമഴ്ത്തി അല്ലേടി? ഇതൊന്നും അറിഞ്ഞിട്ട് എന്റെ കാര്യം. ജീവ വിടില്ല. എവിടെ വിളിച്ചാലും ഞാൻ പൊക്കും. തമ്പാനൂർ തമ്പാനെ ശരിക്കും അറിയില്ല. എന്താ ആരെ പൊക്കുന്ന കാര്യം? തൽക്കാലം തന്നെയല്ല, അതിന് സമയമായ വരുന്നതേ ഉള്ളൂ. അവളെ ഞാൻ പൊക്കും. എല്ലാവരോടും കൂടിയാ പറയുന്നത്, കരുതിയിരുന്നോ? അവൾ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഇങ്ങോട്ടൊരു പെണ്ണ് കേറിയിട്ടുണ്ട് മോനി. ഇങ്ങോട്ടോ? തന്നോട് ആര് പറഞ്ഞു? കുശാഗ്ര ബുദ്ധിയുള്ള ഒരു പോലീസുകാരനോട് ഇതൊന്നും ആരും പറഞ്ഞു തരണ്ട. മണത്തറിയും. സാറുള്ളപ്പോ വേറെ പോലീസ് തയ്യാറ ആവശ്യമില്ല. എന്നാ നീ പോലീസെ പറ്റി നടിച്ച? ഇങ്ങോട്ടേക്ക് ഏത് പെണ്ണ് കയറിയ കാര്യമാണ് സാറ് പറയുന്നത്? ഈ വീട്ടിലേക്ക് ഒരു പെണ്ണും കയറി വന്നില്ല. ഇങ്ങോട്ടെന്ന് പറഞ്ഞ ഊട്ടിയിലേക്ക്. ആന്ധ്രയിൽ നിന്നും പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കടന്നു കളഞ്ഞ 4 നക്സൽ സംഘത്തിൽ അംഗമാണ് ഈ അംഗം. അവരിവിടെ അംഗൻവാടി നടത്താൻ വന്നവരല്ല. അവരുടെ കയ്യിൽ RDXഉം ജലാറ്റിൻ സ്റ്റിക്കും ഒക്കെ ഉണ്ട്. സൂയിസൈഡ് സ്ക്വാഡിൽ പെട്ടവരാണെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഈ പറയുന്നതൊക്കെ നേരാണോ? മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, തെലുങ്ക്,
തമിഴ് എന്നീ ഭാഷകൾ പച്ചവെള്ളം പോലെ സംസാരിക്കും. അവളെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? കണ്ടാ പെണ്ണുങ്ങളെ പോലെ ഇരിക്കും. സംശയമുള്ളവരൊക്കെ പൊക്കാനാണ് മേളിന്നുള്ള ഉത്തരവ്. ലക്ഷം ഒന്നാണ് റിവാർഡ്. കിട്ടിയ ബമ്പർ ഇല്ലെങ്കിൽ പാപ്പ. എന്റെ ശ്രീഗുരുവായൂരപ്പ ആ പൊമ്പർനാരെ എന്റെ കൈ കൊണ്ട് തരണേ. നമുക്ക് അകത്തോട്ട് സംസാരിക്കാം. ഞങ്ങൾ അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഓഹോ, രാവിലെ തുടങ്ങിയ തപ്പല്ല, തൊണ്ടല്ല തുപ്പല് പറ്റി, കുറച്ച് വെള്ളം കുടിക്കണം. പൈപ്പിൽ വെള്ളം തീർന്നു. എന്താ അങ്ങനെയാണോ? എന്നാ ഒന്ന് യൂറിൻ പാസ്. യൂറിൻ തീർന്നു. യൂറിനൽ റിപ്പയർ ആണെന്ന് പറഞ്ഞത്. മാത്രമല്ല ഊട്ടിയല്ലേ, ഔട്ട്ഡോർ ആണ് സുഖം. ഇത് അഴിക്കാനുള്ള സമയം കേട്ടോ. ദേവരണ തെയ്യക്കാര്, ഇതെന്താ ഓട്ട മത്സരാണോ? എന്താണ് എന്താ പ്രശ്നോ? ഏതോ ആന മതകളേറുന്നുണ്ട്. ഇങ്ങോട്ട് കേറല്ലേ, ഈ ഓല കണ്ട പനയോലെന്ന് വിചാരിച്ച ആന ചെലപ്പോ നമ്മളെ കടയിലോട്ട് കയറും. എവിടെ ആന? എന്താണോ പ്രശ്നം, എന്തായാലും വേലാതിന്റെ തൂത്തുവാരിയുടെ അച്യുതൻകുട്ടി നടങ്ങും. വാ, നമുക്കൊന്ന് പോയോക്കാം. പണ്ടാരതിന് എപ്പോഴഴിക്കും? നിന്നിട്ട് വേണം സൈക്കിളിന്റെ കാറ്റ് കുത്തി. എന്റെ കാറ്റ് കുത്തി കളയാറ്റു. എന്റെ ഓങ്ങല്ലൂർ ഗണപതി, ഈ ഒറ്റക്കൊമ്പനീതിനെ രക്ഷപ്പെടുത്തി ഒരു കൂടെ പഴം തന്നേക്കാവേ. അയ്യോ, എന്റെ പൊന്ന അച്യുതൻകുട്ടി ചാടരുത്, എന്നെ മുക്കി കൊല്ലരുത്. കുഞ്ഞുകുട്ടി പരാധീനക്കാരനാണ്. പരാധീനം മാറ്റാൻ മാന്യമായ ഒരു തൊഴില് സർക്കാർ നിനക്ക് തന്നിട്ടില്ലേ? ഉണ്ട്. പിന്നെന്തിനാ ഈ പണിയുമായിട്ട് എന്റെ തറവാട്ടി കയറിയത്? എന്താ ചോട്ടാ പ്രശ്നം? പോസ്റ്റ്മാൻ പോസ്റ്റ്മാന്റെ പണിയെടുത്താ മതി. അല്ലാതെ ബ്രോക്കർ പണിയുമായിട്ട് എന്റെ തറവാട്ട് മുറ്റത്തെങ്ങാനും കാലുകുത്തിയ ചവിട്ടി കീറും ഞാൻ. ഓങ്ങല്ലൂർ ഗണപതിയാണ്, ഇത് കത്ത് കൊടുക്കാൻ പോലെ മുറ്റത്ത് ഞാൻ കാലെടുത്ത് കുത്തൂല. സത്യം. കത്ത് കൃത്യമായിട്ട് എന്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ ചവിട്ടി കൂട്ടും ഞാൻ. കാല് കുത്തിയാലും വെട്ടും, കുത്തിയില്ലെങ്കിലും വെട്ടും. ഈശ്വര, ഞാനിപ്പോ എന്താ ചെയ്യ? എന്താ ചെയ്യേണ്ടതെന്ന് നിന്നെ ഈ പണിക്ക് പറഞ്ഞു വിട്ടവനില്ലേ, അവനോട് പോയി ചോദിക്കേ. ആരോട്? വേണ്ട വേല, ഇതാ വെള്ളത്തിൽ താളം ചവിട്ടല്ലേ. നിന്നെ പറഞ്ഞു വിട്ടത് അവനല്ലടാ നജീബ്. ഈശ്വര, അവനോട് പോയി പറഞ്ഞേക്ക്, അവൻ കാരണം എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാൻ ഒരു ദല്ലാളെ അങ്ങോട്ട് വിടണ്ടാന്ന്. ആ നേരം കൊണ്ട് കെട്ടിയ പെണ്ണിന് ചെലവിന് കൊടുക്കാനുള്ള പണിവെല്ലാം നോക്കാൻ പറ. അതിനെല്ലാം ന്യൂ ഫ്രണ്ട്സ് മാനേജ്മെന്റിന്റെ ഓഫീസ് തുറന്നേക്കണം. കൊറേ ഒലത്ത് ഓഫീസ് തുറന്നു വെച്ചാ പോരാ. എന്റെ സഹായമില്ലാതെ ഞാൻ നടത്തുന്നത് പോലെ ഒരു ഇവന്റ് അവൻ നടത്തി കാണിക്കട്ടെ. അന്ന് കളരിക്കൽ അച്യുതൻകുട്ടി ഫ്രണ്ട്സ് ഇവന്റ് മാനേജ്മെന്റിന്റെ ഓഫീസ് അടച്ചു പൂട്ടി പട്ടരുമടത്തിൽ നജീബിന്റെ ഓഫീസിൽ ചെന്ന് അവൻ പറയുന്നതനുസരിക്കും. ഞാൻ വെല്ലുവിളിച്ചിരിക്കുക, ഈ നാട്ടുകാരെ സാക്ഷി നിർത്തി ചന്ദവനോട് പറഞ്ഞേക്കണ. എന്റെ ഗണപതി ഭഗവാനെ, വഴിപാട് നേർന്ന ഒരു കൊല പഴയെത്തിക്കാൻ എനിക്ക് കുറച്ച് സമയം കൂടെ തന്നേക്കണേ. തനിക്കിത് വേണം. തന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, നാട്ടിൽ പിറന്നിറഞ്ഞിരിക്കുന്ന പെമ്പിള്ളേരെ ഫോട്ടോയും കൊണ്ട് അച്ചുവട്ടന്റെ അമ്മയുടെ മുമ്പിൽ കൊണ്ടുപോയി ഫാഷൻ പരേഡ് നടത്തരുതെന്ന്. ഈ ജന്മത്ത് കല്യാണം കഴിക്കില്ലെന്ന് ശപഥം ചെയ്ത് കച്ചമുറുക്കി കിടക്കുന്ന ഭീഷ്മയ്യരാണ് അച്ചുവട്ടൻ. ഞങ്ങളുടെ പുരാണത്തിലൊരു മെഗാസ്റ്റാർ കഥാപാത്രമുണ്ട്, ഭീഷ്മയ്യര്. ഭീഷ്മയ്യരല്ലട ചെകുത്താനെ, ഭീഷ്മരി. ഞാൻ ഇത്ര റെസ്പെക്ടോട് കൂടി പറഞ്ഞേ ഉള്ളൂ. എന്തായാലും അച്ചുവടൻ തോട്ടിൽ ചാടാൻ ഞാൻ തന്റെ ഭാഗ്യദോഷം. ഭാഗ്യദോഷം? ആ, അല്ലെങ്കിൽ തന്റെ ശവദാഗവും അടിയന്തരവും. ഫ്രണ്ട്സ് ഇവന്റ് മാനേജ്മെന്റിന്റെ മാനേജർ എന്ന നിലയ്ക്ക് ഈ PM പ്രേമചന്ദ്രൻ നല്ല അടിപൊളിയാക്കി തരുമായിരുന്നില്ലേ? പറഞ്ഞിട്ടെന്താ കാര്യം, തന്റെ മക്കൾക്ക് അതൊന്നും കാണാനല്ലേ യോഗമില്ലാതായി പോയി. മഹാഭാവി, നാടായ നാട് മുഴുവനും കല്യാണം കടത്തുറപ്പും ഒരു ആഘോഷാക്കി നടത്തി കൊടുക്കുന്ന ബിസിനസ് നടത്തുന്ന ആളെ അല്ലേ അച്യുതൻകുട്ടി? അതിനാണ് പാത്യം ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയണത്. കല്യാണം മാത്രമല്ല, കാഞ്ചിപുരം പട്ട് മുതൽ കപ്പലിന്റെ മുട്ടായി വരെ കമ്പോളത്തിൽ ഇറക്കുന്നത് ഒരു സംഭവമാക്കി മാറ്റണമെങ്കിൽ ഞങ്ങളുടെ സഹായം വേണം. എന്തോ ആയിക്കോട്ടെ, നാട്ടുകാരെ കല്യാണം മുഴുവൻ ആഘോഷാക്കി കൊടുക്കുന്ന ആൾക്ക് സ്വന്തം കല്യാണം വേണ്ടാന്ന് ബാസി പിടിക്കുന്നു. കടുപ്പം തന്നെയാ. എന്ത് കടുപ്പം? ഓർമ്മ വെച്ച കാലം മുതല് ഒരു പാത്രത്തിൽ ഫുഡ് അടിച്ച് ഒരു കട്ടിലേക്ക് കിടന്ന് ഉറങ്ങി ഒന്നിച്ച് ബിസിനസ് എടുത്ത മേത്തച്ചങ്ങാതി സ്വന്തം പെങ്ങളെ കട്ടുണ്ടോയി താലി കെട്ടിയാ പിന്നെ കടുപ്പത്തിലല്ലാതെ മീഡിയത്തിലെ ലേറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ അച്ചുവട്ടിന് പറഞ്ഞു വെച്ച കല്യാണക്കാർ ഒഴിഞ്ഞു പോയത്. അതുകൊണ്ടാണല്ലോ വേറെ ആലോചന കൊണ്ട് നജീബ് എന്നെ അങ്ങനെ പറഞ്ഞു വിട്ടത്. അതുകൊണ്ടാണല്ലോ തനിക്ക് തൊട്ടി ചാടേണ്ടി വന്നതും. ഞാനെന്ത് പഠിച്ചു?
പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കെട്ടുള്ളൊന്നും പറഞ്ഞിരുന്നു ഈ ഒറ്റക്കൊമ്പം വാശി പിടിച്ചിരുന്നപ്പോഴേ ഞാൻ പറഞ്ഞതാണ്. ദോഷ ജാതകമുള്ള പെണ്ണാണ്, ജാതകം തിരുത്തിയെഴുതിക്കാന്ന് കേട്ടില്ല. എന്നിട്ടെന്തായി? വന്നവന്മാർക്കൊക്കെ ചായയും പലഹാരവും കൊടുത്തു. അടുത്തപ്പോ നക്ഷത്രവും ജാതകവും വിശ്വാസയില്ലാത്ത നജീബിന്റെ കൂടെ പെങ്കൊച്ചിറങ്ങിപ്പോയി. അതിലെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. ഇനി ഇളയതൊരെണ്ണം കൂടെ ഉണ്ടല്ലോ കെട്ടിക്കാൻ. ആ കൊച്ചാണെങ്കി ഏട്ടന്റെ കെട്ട് കഴിഞ്ഞിട്ട് മതി കല്യാണം ഒന്നും പറഞ്ഞു നിക്കേറും. എന്ന ഈ കൊമ്പനെ പിടിച്ച് ഏതെങ്കിലും കരുതിൽ താലി കെട്ടിച്ച് തളക്കാന്ന് വിചാരിച്ചൊരു ആലോചന കൊണ്ട് എന്ന അപ്പ ചവിട്ട് കീറാൻ വരും പട. ആ പാവൻ തള്ളട ഒരു തലവിധിയെ, ബാക്കിയുള്ളവന് ഒരുപോലെ പണത്തിന്റെ കാശ് നഷ്ടം. എന്നാ അത് എന്ന് നജീബിനോട് ചോദിക്ക്. ഇന്നാർക്കിന്നാരെന്ന് പഠിച്ചോന്റെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒറ്റക്കൊമ്പന്റെ കയ്യിൽ നിന്ന് ഒരു സാരി മേടിച്ചു കൊടുക്കാൻ ഒരുത്തി ഈ ദുനിയാവിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. ആ പെണ്ണ് നടന്നിട്ട് ഇരുന്നിട്ട് എന്താ കാര്യം? പെണ്ണ് നടക്കണ കാര്യമല്ല പറഞ്ഞത്. പിന്നെ നജീബ് വിചാരിക്കണത് പോലെ അച്യുതൻ കുട്ടിനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കണ കാര്യമാണ് പറഞ്ഞത്. ആ അങ്ങനെ നജീബ് വിചാരിക്കുന്ന പോലെ അച്യുതൻ കുട്ടി അനുസരിക്കണമെങ്കിൽ പട്ടരിമഠത്തിൽ നജീബ് ഫ്രണ്ട്സിന് പകരം ന്യൂ ഫ്രണ്ട്സ് എന്നും പറഞ്ഞ ഒരു ആഫീസ് തുറന്നിരുന്നിട്ട് കാര്യമില്ല. ബിസിനസ്സിൽ അച്യുവട്ടനെ തോപ്പിക്കണം. അത് ഈ ആയുസിൽ നടക്കുന്നു തോന്നണ്ട? നടക്കൂലെന്താ ഉറപ്പ്? അങ്ങനെ ഉറപ്പാണെങ്കിൽ നജീബ് ഒന്ന് വെല്ലുവിളിക്കട്ടെ. വിളിച്ചാല് വെറുതെ വിളിച്ചിട്ട് കാര്യമില്ല. അച്ചുവേട്ടൻ വിളിച്ചതുപോലെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് വെല്ലു വിളിക്കണം. എന്താ പറ്റോ? പറ്റോ? പറ്റോന്ന്.